പപ്പ, ഈ സ്റ്റാർ കത്തുന്നില്ല, അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, ഓണാക്കൂ പപ്പ. ശരി മോനെ. അല്ല പപ്പ, ഈ ക്രിസ്മസിനെങ്കിലും എൻ്റെ മമ്മി വരുമോ? വരും മോനെ, വരും. എല്ലാ പ്രാവശ്യവും പപ്പ ഇത് തന്നെയാണല്ലോ പറയുന്നത്, ക്രിസ്മസിന് മമ്മി വരുമെന്ന്. ഓരോ ക്രിസ്മസ് അടുക്കുമ്പോഴും മകൻ്റെ ഈ ചോദ്യത്തിന് മുൻപിൽ സെബി ഒന്ന് പരുങ്ങും, പിന്നെ ഉള്ളിൽ വീവും. ഇല്ലടാ ക്രിസ്റ്റോ, ഇപ്രാവശ്യം മോൻ്റെ മമ്മ എന്തായാലും വരും. സെബി ക്രിസ്റ്റോയെ സമാധാനിപ്പിച്ചു. സെബി ഓർത്തു സെലീനയെ മിന്നുകെട്ടി സ്വർഗതുല്യമായ ജീവിതം നയിക്കവേ മാസങ്ങൾക്കുള്ളിൽ തന്നെ ക്രിസ്റ്റോയെ ഗർഭം ധരിച്ചതും തങ്ങളുടെ സന്തോഷത്തിന് അതിരില്ലാണ്ടായി. അതേറെ നീണ്ടുനിന്നില്ല. നോക്കി നിൽക്കെ കമ്പനിക്ക് വലിയ കടബാധ്യത വന്നുവിട്ടു. ബിസിനസ്സൊക്കെ തകർന്നു. ആശ്രയമായി കണ്ടെത്തിയ മദ്യപാനത്തിലേക്ക് പിന്നെ കൂപ്പുകുത്തി. സെലീനയുടെ ഉപദേശങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല. അവൾ പല വഴികളും നിർദ്ദേശിച്ചു. മദ്യത്തിൻ്റെ ലഹരിയിൽ എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന തനിക്ക് ധ്യാനവും ഒരു തിരിച്ചുവരവും അസാധ്യമായി തോന്നി. അതോടുകൂടി സെലീന തീർത്തും തന്നെ അവഗണിച്ചു. അവൾക്ക് എവിടെ നിന്നോ ഒരു പുതിയ കാമുകനുണ്ടായി. പിന്നെ എന്നും അതിൻ്റെ പേരിൽ കുടുംബവഴക്കും അടിപിടിയുമായി. മൂന്നാല് വർഷം തന്നെ സഹിച്ച അവൾ വേറൊരാളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. അതിനിടയിൽ അവൾ ക്രിസ്റ്റോയെ നന്നായി നോക്കാൻ പോലും മിനക്കെടാതെയായി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ക്രിസ്റ്റോയെ പോലും ഉപേക്ഷിച്ച് അവൾ പോയി അവൻ്റെ കൂടെ. 4 വയസ്സുള്ള മകനെ ഇവിടെ ആക്കിയിട്ട് പോയതോടെ അവൻ്റെ ഉത്തരവാദിത്തം തൻ്റെ ചുമലിലായി. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മകനെയും കൂട്ടി തറവാട്ടിൽ ചെന്നു. സെലീന ഒളിച്ചോടിപ്പോയി അമ്മച്ചി ക്രിസ്റ്റോയെ നോക്കണം എന്ന് പറഞ്ഞ് തറവാട്ടിൽ പോയി കരഞ്ഞപ്പോൾ അമ്മയും സഹോദരങ്ങളും ഹാട്ടിയിറക്കി. വീണ്ടും ക്രിസ്റ്റോയെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ വിശന്ന് കരഞ്ഞ് നിലവിളിച്ചു. പട്ടിണി കിടന്ന് കരഞ്ഞുറങ്ങുന്ന അവനെ കണ്ടപ്പോൾ തന്നിലെ മനുഷ്യനുണർന്നു. മദ്യപാനത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനിടയിൽ എങ്ങനെയൊക്കെയോ മോനെ നഴ്സറിയിൽ ചേർത്തു. മകനെ പോറ്റാനുള്ള ഉത്തരവാദിത്തം വന്നപ്പോൾ താനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറി. അവൻ്റെ സ്കൂൾ ഡയറിയിലെ മീറ്റിങ്ങുകളുടെ തീയതി നോക്കി നെടുവീർപ്പിടാനേ സെബിനായുള്ളൂ. ജോലി തിരക്കിനിടയിൽ മകൻ്റെ സ്കൂളിലെ മീറ്റിങ്ങുകൾക്കൊന്നും പോകാൻ പറ്റിയില്ല. മനസ്സ് പതറുമ്പോൾ മദ്യപിക്കാൻ തോന്നും. മോനെ ഓർക്കുമ്പോൾ ഒന്നും വേണ്ടെന്ന് വെച്ച് മനസ്സടക്കി. തുടർന്ന് പടിപടിയായി കമ്പനിയിൽ മാനേജർ പദവിയിലെത്തി. എല്ലാ സമ്പാദ്യവും കൂട്ടി സ്വന്തം ഒരു കമ്പനി തുടങ്ങണം, അതാണ് ലക്ഷ്യം. ഈ ക്രിസ്മസ് രാവിൽ ആ മോഹം പൂർത്തിയായി. ഇന്നലെയാണ് 3-4 സ്റ്റാഫുള്ള കമ്പനി പ്രവർത്തനം തുടങ്ങിയത്. സെലീനയുടെ കുറവ് തന്നെപ്പോലെ ക്രിസ്റ്റിയെയും ദുഃഖിപ്പിച്ചു. തന്നെ ഉപേക്ഷിച്ചു പോയ സെലീനയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഈ സമയം സെലീനയുടെ അപ്പച്ചിയുടെ വീട്ടിൽ, മോളെ, സെലീന ഫെർണാണ്ടസ്, അച്ഛൻ വന്നിട്ടുണ്ട്. പൂമുഖത്ത് നിന്ന് കാപ്പി കഴിക്കുകയാണ്. മോള് വേഗം ഒരുങ്ങി അച്ഛൻ്റെ കൂടെ ഇറങ്ങിക്കോ. അപ്പച്ചിയുടെ വാക്ക് സെലീനയുടെ കാതിൽ ഇടുത്തി പോലെ മുഴങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഭാര്യ വീണ്ടും ഭർത്താവിനെ തേടി പോവുക, അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഒരു വല്ലായിക കണ്ടു. അച്ഛൻ ചോദിച്ചു, സെലീന മോൾക്ക് പേടിയുണ്ടോ? സെബിനെ വിശ്വസിക്കുമോ എന്ന്? അത് പിന്നെ പേടിയില്ലാതിരിക്കോ. വർഷങ്ങൾക്ക് മുമ്പ് കാമുകൻ്റെ കൂടെ പോയ ഭാര്യയെ ഒരു ഭർത്താവ് വിശ്വസിക്കൂ? ഒക്കെ അച്ഛൻ്റെ വാക്ക് കേട്ട് ചെയ്തതാ. അച്ഛൻ തന്നെ പരിഹാരം ഉണ്ടാക്കിത്താ. സെലീന ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഹാ, നീ പേടിക്കേണ്ട അടിമോളെ, എല്ലാത്തിനും അച്ഛൻ വഴി കണ്ടിട്ടുണ്ട്. അത് കേട്ട് ഫെർണാണ്ടസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സെലീനയെ ആശ്വസിപ്പിച്ചു. ഏതായാലും നിന്റെ കുടുംബക്കാരും അവൻ്റെ കുടുംബക്കാരും സാക്ഷികളായി ഉണ്ടല്ലോ, ഫെർണാണ്ടസ് അച്ഛൻ പറഞ്ഞു. അതാണ് ഏക ആശ്വാസവും തെളിവും. സെലീന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്പം കഴിഞ്ഞ് ആഘോഷം നടക്കുന്ന സെബിൻ്റെ വീട്ടിൽ, പപ്പ, അതാ മമ്മി വന്നു. സെബിൻ ചിന്തയിൽ നിന്ന് ഉണർന്നു. ക്രിസ്മസ് ആഘോഷവേളയിൽ സെലീന വന്നിരിക്കുന്നു. കൂടെ തൻ്റെ പള്ളിയിലെ ഫെർണാണ്ടസ് അച്ഛനുണ്ട്. ക്രിസ്റ്റോയ്ക്ക് സന്തോഷമായി. സെബിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. തന്നെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോയ തൻ്റെ ഭാര്യ തിരിച്ചു വന്നിരിക്കുന്നു. അവൾക്ക് അവനെയും മടുത്തു, അതോ അവനവളെ മടുത്ത് ഇറക്കിവിട്ടു? ഈ വക ചിന്ത സെബിയുടെ മനസ്സിലൂടെ കടന്നുപോയി. ക്രിസ്റ്റോ മമ്മിയെ കണ്ടപ്പോൾ ഓടിപ്പോയി. മമ്മി വരാത്തത് എന്താ എന്നും എപ്പോഴും ചോദിക്കുന്ന ക്രിസ്റ്റോ മമ്മിയെ നേരിട്ട് കണ്ടപ്പോൾ ഓടി ഒളിച്ചത് എന്തിനാണെന്ന് സെബിക്ക് മനസ്സിലായില്ല. വാതിക്കൽ നിൽക്കുന്ന അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഫെർണാണ്ടസ് അച്ഛനും മറ്റുള്ളവരും സെലീനയും കൂടി അകത്തു വന്നു. ഓടിപ്പോയ ഭാര്യയും ബന്ധുക്കളുമെല്ലാം ഒന്നിച്ചു വന്നത് എന്തിനാണെന്ന് സെബിൻ അപ്പോഴും പിടികിട്ടിയില്ല. ഒളിച്ചോടിപ്പോയ ഭാര്യ എന്തേ വന്നത് എന്നാണോ നീ ചിന്തിക്കുന്നത്? അതെ, സെബിൻ ഓരോ പ്രാവശ്യവും കാമുകൻ്റെ കൂടെ എന്ന് പറഞ്ഞ്
അവൾ പോയിരുന്നത് പള്ളിമേടയിലെ കർത്താവിൻ്റെ കാൽച്ചുവട്ടിലേക്കായിരുന്നു. കണ്ണീരും പരിദേവനങ്ങളും ആ കാൽകൾ അർപ്പിച്ചു. അവൾ മണിക്കൂറുകൾ കഴിച്ചുകൂട്ടുമായിരുന്നു. കാമുകനും ഒളിച്ചോട്ടവും അഴിഞ്ഞാട്ടവും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാടാ. ഒരു മെലോ ഡ്രാമ. നിന്റെ കുടുംബക്കാരും ഇവളുടെ കുടുംബക്കാരും അതിന് സാക്ഷികളാണ്. ഒരു നാൾ അവരെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മദ്യാസക്തി എന്ന പിശാചിൽ നിന്നും നിന്നെ കരകയറ്റാൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നിനക്ക് അഗ്നിശുദ്ധി വേണോ? അതിനും സെലീന മോൾ റെഡിയാണ് കേട്ടോ സെബി എന്ന് പറഞ്ഞ് ഫെർണാണ്ടസ് ഫാദറും അവളുടെ വീട്ടുകാരും ഒപ്പം തൻ്റെ കൂട്ടുകാരും കൂടി ഒന്നിച്ചു പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. സെബിക്കൊന്നും മനസ്സിലായില്ല. കർത്താവേ, തൻ്റെ മുഴുത്ത മദ്യപാനശീലം മാറ്റാൻ എല്ലാവരും കൂടി എടുത്ത പദ്ധതിയായിരുന്നു സെലീനയുടെ ഈ ഒളിച്ചോട്ട നാടകം. അതേടാ സെബി, അതേ ക്രിസ്റ്റോയെ നിന്റെ കൂടെ ആക്കിയിട്ട് പോകാൻ പറഞ്ഞത് ഞാനാ. എങ്കിലേ നീ മദ്യപാനം നിർത്തു. കുഞ്ഞ് ക്രിസ്റ്റോയെ കാണാതെ നിൽക്കാൻ അവൾക്കാകെ ഒരുപാട് വിഷമം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഒരു നല്ല കാര്യത്തിനുള്ള പരീക്ഷണമല്ലേ എന്ന് കരുതിയ അവളതിന് സമ്മതിച്ചത്. അവൾ അവളുടെ അപ്പച്ചിയുടെ വീട്ടിലായിരുന്നു. നീ പോകാത്ത പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ സെലീന പോകുമായിരുന്നു. അവൾ മകന് ദൂരെ നിന്ന് നോക്കിക്കണ്ട് സംതൃപ്തി അടയുമായിരുന്നു. ഫാദർ പറഞ്ഞു നിർത്തിയപ്പോൾ സെബിൻ്റെ കണ്ണിൽ ഒരു പുഴയോളം വെള്ളം നിറഞ്ഞു. അത് പൊട്ടി കവളിലൂടെ ഒലിച്ചിറങ്ങി. ആ സഭാമധ്യത്തിൽ നിമിഷങ്ങളോളം അവർ ആലിംഗനബദ്ധരായി നിന്നത് ആരിലും ആനന്ദാശ്രു തീർക്കുന്ന വിധത്തിലായിരുന്നു. കുഞ്ഞ് ക്രിസ്റ്റോയും അത് കണ്ട് രണ്ടുപേരുടെയും മുകളിൽ കയറി പപ്പയെയും മമ്മിയെയും കെട്ടിപ്പിടിച്ചു നിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.